യെസ് മുണ്ടക്കൈയിൽ നിന്ന് ഫൈസൽ കൂടി ചേരുകയാണ് ഫൈസൽ ഇപ്പോൾ സന്നദ്ധ സംഘടനകൾക്ക് പുറമേ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ളവരൊക്കെ എത്രത്തോളം ഈ ജനകീയ തെരച്ചിലിൽ പങ്കാളികളാകുന്നുണ്ട് അവിടെ മുണ്ടക്കൈയിൽ എങ്ങനെയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത് ദിവ്യ എട്ട് കൂടി തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സന്നദ്ധ സേവകർ സന്നദ്ധ സംഘടനയിലുള്ള ആളുകളും എൻ ഡി ആർ എഫ് പോലീസ് ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത് ക്യാമ്പിലുള്ള ആരും തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ അധികമായി എത്തുന്നത് കാണുന്നില്ല അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ അത്തരത്തിലുള്ള ആളുകൾ എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത് വെള്ളിയാഴ്ചയും സമാനമായ രീതിയിലായിരുന്നു ക്യാമ്പുകളിലുള്ള ആളുകൾ എത്തുന്നതിനുള്ള ഒരു പ്രയാസമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ഈ ഒരു തിരച്ചിൽ ആളുകൾ കാണിക്കുന്ന അതിൽ ഈ പ്രദേശവാസികൾ കാണിക്കുന്ന ആ ഒരു ഭാഗത്ത് കൂടുതലായി തിരച്ചിൽ നടത്തണമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർമാർക്ക് ഉൾപ്പെടെയുള്ള നിർദ്ദേശമുള്ളത് അതുകൊണ്ട് ആ ആളുകൾ എത്തിയാൽ മാത്രമേ കൂടുതൽ തരത്തിലേക്ക് എത്രത്തിൽ ഈ തിരച്ചിൽ കൂടുതൽ അവർക്ക് അവർക്കറിയാം അവരുടെ അവരിടപഴകിയ മേഖല അവർ താമസിച്ച് അവർ ജീവിച്ചിരുന്ന ഒരു പ്രദേശം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ എവിടെയെല്ലാം കുടുങ്ങിക്കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യത അവസാന ഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് അവർക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ ആ ആളുകൾ എത്തിയാലേ തിരച്ചിൽ കൂടുതൽ കൂടുതലായി നടത്താൻ കഴിയുകയുള്ളൂ ഈ ഒരു അവസരത്തിൽ കൂടുതലായിട്ടുള്ള ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല എന്ന് തന്നെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം മുണ്ടക്കൈടെ വിവിധ ഭാഗങ്ങളിലാണ് ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർ വിവിധ മേഖലകളിലായി തിരിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനം നടക്കുന്നത് ഈ പുഴയോരത്ത് ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം നടക്കുന്നു മറ്റുള്ള വീടുകൾ ഉണ്ടായിരുന്ന ഭാഗങ്ങളിലൊക്കെ തെരച്ചിൽ നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു പുഞ്ചിരുമറ്റം റോഡ് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി നിരവധി വീടുകൾ ഉണ്ടായിരുന്നു നിരവധി വീടുകൾ നിന്നിരുന്ന ഒരു പ്രദേശമാണ് മുണ്ടക്കൈ ഒരു ടൗണ് ടൗണിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ മറ്റു എല്ലാം നൂറ് ശതമാനം ജനവാസ മേഖല തിങ്ങി നിറഞ്ഞ ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെ എല്ലാം ഒരു പഴുതടച്ചുകൊണ്ടുള്ളൊരു എല്ലാ യന്ത്ര സാമഗ്രികളും കൊണ്ട് സാധ്യമായ എല്ലാ പരിശോധനകളും ഒരു തവണ കഴിഞ്ഞതാണ് എന്നാൽ ും ഇവിടെയുള്ള ആളുകളുടെ ആ ഒരു അവസാന ശ്രമം എന്നോളം അവർക്ക് എവിടെയാണോ സംശയമുള്ള ആ ഒരു ഇടങ്ങൾ കൂടി തിര തിരയുക എന്നുള്ള അവസാനവട്ട ശ്രമത്തിലാണ് ഇപ്പോൾ ഇന്ന് നടക്കുന്ന ഈ ജനകീയ തെരച്ചിൽ നടക്കുന്നത് നേരത്തെ സുനിൽ ഐസക്കും ഷിതയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നൂറുകണക്കിന് രക്ഷാപ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ ഈ ഭാഗത്ത് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന സാധാരണ ഗതിയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരുപാട് നിരവധി ആളുകൾ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ച് നേരത്തെ മുൻപ് പലയിടങ്ങളിലും പ്രധാ വെള്ളിയാഴ്ച പലയിടങ്ങളിലും സംശയം തോന്നുന്ന തരത്തിലുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങൾ അന്ന് വന്ന ആളുകൾ കാണിച്ചിരുന്നു അപ്പോൾ ആ മേഖലയിൽ ഉൾപ്പെടെയുന്ന തിരച്ചിൽ നടത്തും ആളുകൾ കൂടി ഇങ്ങോട്ട് എത്തപ്പെടുകയാണെങ്കിൽ കൂടുതൽ തിരച്ചിൽ നടത്തുമെന്ന് തന്നെയാണ് കരുതുന്നത് ദിവ്യ